നമസ്കാരം 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്ര മോദി സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് ഉടമയാണ്. 2014 മുതൽ 2022 വരെയുള്ള ഭരണകാലത്തിനിടയ്ക്ക് നിരവധി പദ്ധതികളാണ് അദ്ദേഹം രാജ്യത്ത് ആവിഷ്കരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികളാണ് ജൻധൻ, ആധാർ, स्वच्छ भारत, मेक इन इंडिया, आयुष्मान भारत, मन की बात, आत्मनिर्भर भारत, डिजिटल इंडिया, बेटी बचाओ बेटी पढ़ाओ, नमामि गंगे എന്നിവ. അതുവരെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മിക്കതും നിശ്ചയിക്കപ്പെട്ടിരുന്നത് പഞ്ചവത്സര പദ്ധതികളായിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ നീതി ആയോഗ് കൊണ്ടുവന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അവസാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് ജൻധൻ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ ബാങ്കിംഗ് സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യത്തെ പൗരന്മാർക്കായി കൂടുതൽ ബാങ്കിംഗ് അക്കൗണ്ട് ആരംഭിക്കുന്നതായിരുന്നു പദ്ധതി. രാജ്യത്തെ പൗരന്മാർക്കായി കൊണ്ടുവന്ന 12 അക്ക അദ്വിതീയ ഐഡന്റിറ്റി നമ്പറാണ് ആധാർ എന്നറിയപ്പെട്ടത്. 2009 ഓഗസ്റ്റിലാണ് ഇൻഫോസിസിന് കമ്പനിയുടെ മുൻ ചെയർമാനായിരുന്ന നന്ദൻ നിക്കേലിനിയുടെ നേതൃത്വത്തിൽ UID അതോറിറ്റി പ്രവർത്തിച്ചു തുടങ്ങിയത്. രാജ്യം സ്വതന്ത്രമായി വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്ത്യ പോലെ വിശാലമായ ഭൂപ്രദേശവും ജനസാന്ദ്രതയുമുള്ള രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഒച്ചയും വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. പൊതുജനങ്ങൾ തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്നതിന് തടയിടുക എന്ന ആശയത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമായി കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമർപ്പിത നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ആരംഭിച്ച പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, ആധുനികവും കാര്യക്ഷമവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, വിദേശ മൂലധനത്തിനായി പുതിയ മേഖലകൾ തുറക്കുക എന്നിവയായിരുന്നു നയസമീപനം. പ്രധാനമന്ത്രിയുടെ ജനകീയ ആരോഗ്യ പദ്ധതി അഥവാ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇന്ത്യ ഗവൺമെന്റിന്റെ ദേശീയ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് ഫണ്ടാണ്. രാജ്യത്തെ താഴ്ന്ന വരുമാനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി ലഭ്യമാക്കുന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുന്നതിനായി ആരംഭിച്ച ഒരു ഇന്ത്യൻ റേഡിയോ പരിപാടിയാണ് മൻ കി ബാത്ത്. അതിൽ അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോ, DD നാഷണൽ, DD ന്യൂസ് എന്നിവയിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. 2014 ഒക്ടോബർ 3 ഈ പദ്ധതിയിലെ ആദ്യത്തെ പരിപാടി തുടങ്ങിയത്. ഇതുവരെയായി 92 എപ്പിസോഡുകൾ കഴിഞ്ഞു. 9 ദൈനംദിന ഭരണത്തിന്റെ വിഷയങ്ങളിൽ പൗരന്മാരുമായി ഒരു സംവാദം സ്ഥാപിക്കുക എന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. ആത്മനിർഭർ ഭാരത് അഥവാ സ്വാശ്രയ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കപ്പെട്ട ഒരു പദമാണ്. ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമവും മത്സരപരവും പ്രതിരോധശേഷിയും കൈവരിക്കുന്നതിനുള്ള NDA സർക്കാരിൻ്റെ പദ്ധതികളാണിത്. സാങ്കേതിക വിദ്യാ മേഖലയിൽ രാജ്യത്തെ ഡിജിറ്റലായി ശാക്തീകരിക്കുന്നതിലൂടെ ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ പൗരന്മാർക്ക് ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കുന്നതിനായി NDA സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് ഡിജിറ്റൽ ഇന്ത്യ. ഗ്രാമപ്രദേശങ്ങളെ അതിവേഗ ഇൻ്റർനെറ്റ് വർക്കുകളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ഈ സംരംഭത്തിൽ ഉൾപ്പെടുന്നു. സുരക്ഷിതവും സുസ്ഥിരവുമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനം, സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലായി വിതരണം ചെയ്യുക, സാർവത്രിക ഡിജിറ്റൽ സാക്ഷരത എന്നിവ ഈ പദ്ധതിയിലൂടെ ലക്ഷ്യങ്ങളാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ്. പ്രധാനമായും ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, ഡൽഹി എന്നീ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2014 ജൂണിൽ 20,000 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തോടെ NDA സർക്കാർ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയി അംഗീകരിച്ച ഒരു സംയോജിത നദീ സംരക്ഷണ ദൗത്യമാണ് നമാമി ഗംഗെ പദ്ധതി. ദേശീയ നദിയായ ഗംഗയുടെ മലിനീകരണം നിയന്ത്രിക്കൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങളാണ്. वेब डेस्क तत्वमयी न्यूज़।